Hi friends, ellavarkum Shiju's world like orikku koodi swagatham. Innu nammal hand wash enganeyana undakane ennaanu nokkunnathu. Appo nammude veettile 20 rupayude oru 10 rupayude okka soap undengi namukku hand wash undaki vekkan pattum. Oru valiya hand wash packetine enna oru 10 200 rupayakkavum. Appo namukku edu companyude soap venengil upayogikkam. Appo namukku engane undakane enna valare pettanu enna nokka ṭo. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെക്സിൻ്റെ സോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോപ്പിൻ്റെ മണമാണ് ഇഷ്ടമുള്ളത് ആ സോപ്പ് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു ലിറ്ററോളം വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്യണം. ഈ സോപ്പും ഈ വെള്ളവും നന്നായിട്ട് ഈ സോപ്പ് എല്ലാം ഈ വെള്ളത്തിൽ മിക്സായി അലന്ന് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ സോപ്പും വെള്ളവും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കണം. ഗ്ലിസറിൻ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഗ്ലിസറിൻ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഓവർനൈറ്റ് നമുക്ക് എടുത്ത് വെക്കാം. ഒരു 5-8 മണിക്കൂറെങ്കിലും നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചെടുത്ത് വെക്കണം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ തൊടുമ്പോഴൊന്നും ഞെങ്ങിയൊന്നും പോകുന്നില്ല, നല്ല കട്ടയായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു ഫോർക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഉടച്ച് കൊടുക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പതിഞ്ഞ് ഇത് ഇരട്ടിയാവും, ഈ ഹാൻഡ് വാഷ് ഇരട്ടിയാവും. അപ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ വേഗം ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഉടച്ചെടുക്കുമ്പോൾ വേറൊരു പാത്രം കൂടി നമ്മൾ കൊണ്ടുവയ്ക്കണം. കാരണം വെച്ചാൽ ഇത് പതയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇരട്ടിയാവുന്നു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിത് ഉടച്ചെടുത്തപ്പോൾ ഇത് രണ്ട് പാത്രത്തിൽ പകർത്താനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പകർത്തിയത് കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതേ കൺസിസ്റ്റൻസി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ പഴയ ഒരു കുപ്പി, ഹാൻഡ് വാഷിൻ്റെ മേടിച്ച ഒരു കുപ്പി ഇവിടെ കിടന്നതാണ്, അതിനകത്ത് പകർത്തി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒഴിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹാൻഡ് വാഷിൻ്റെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി വരും. താങ്ക് യു ഫോർ വാച്ചിങ്.